നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് സമാനമായി ഇക്കുറിയും ഓഗസ്റ്റിൽ കേരളം കടുത്ത പ്രളയം നേരിടും എന്നുള്ള ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ വെതർമാൻ എന്നറിയപ്പെടുന്ന പ്രദീപ് ജോൺ നമുക്കറിയാം പ്രദീപ് ജോണിൻ്റെ കഴിഞ്ഞ പ്രവചനങ്ങൾ ഏറെ അത് ഫലിക്കുന്ന രീതിയിലുള്ള പ്രവചനങ്ങളായിരുന്നു കാലാവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി കാലാവസ്ഥ പ്രവചനങ്ങൾ നടത്തുന്ന പ്രദീപ് ജോൺ എന്ന വെതർമാൻ രണ്ടായിരത്തി പതിനാലിലെ ചെന്നൈ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ഏറെ ശ്രദ്ധേയനാകുന്നത് കാര്യം ആ ചെന്നൈ വെള്ളപ്പൊക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഏറെ കൃത്യമായി ഒരുപക്ഷെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്നതിനേക്കാൾ വളരെ കൃത്യമായി തന്നെ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആ ഒരു ഒരു കൃത്യത തന്നെയാണ് അദ്ദേഹത്തെ വെതർമാൻ എന്നുള്ള പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി മാറ്റിയത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൻ്റെ ഉണ്ടായ മഹാപ്രളയം അത് അത് അതും കൃത്യമായി തന്നെ വെതർമാൻ പ്രവചിച്ചിരുന്നു ഇത്ര ദിവസം കേരളത്തിൽ മഴയുണ്ടാകും ഇത്ര ആനുവാതികത്തിന് മുകളിൽ മഴ ലഭിക്കും എന്നുള്ള കണക്കുകൾ വരെ അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ശരിയായി ഇപ്പോൾ ഇക്കുറി മൂന്നാം വട്ടവും അദ്ദേഹം കേരളത്തിന് മേൽ ഒരു ആശങ്ക ഉളവാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നൽകുന്നത് കേരളത്തിലും ഇക്കുറിയും കനത്ത മഴ ശരാശരിക്കും മുകളിലുള്ള മഴ ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചയായിട്ടുണ്ട് കാര്യം കഴിഞ്ഞ രണ്ട് വർഷത്തെയും പ്രവചനം കൃത്യമായി കാല ഒരുപക്ഷെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആക്യുറേറ്റായി കൃത്യതയോടുകൂടി പ്രവചിക്കാൻ പ്രദീപ് ജോണിന് കഴിഞ്ഞിരുന്നു തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയാണ് പ്രദീപ് ജോൺ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി എട്ട് മുതൽ ഒരു ബ്ലോഗറായും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ചെന്നൈയിലുണ്ടായ ആ ഒരു വെള്ളപ്പൊക്കം അത് പ്രവചിച്ചതിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായി മാറിയത് അതേ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഏറെ ശ്രദ്ധേയമായി ഇക്കുറിയും അദ്ദേഹം കൃത്യമായി തന്നെ പ്രവചിക്കുന്നു കാര്യം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ഓഗസ്റ്റിൻ്റെ ആദ്യ ആദ്യപാദം വരെ മൺസൂൺ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ്നാട് കർണാടകം കേരളം സംസ്ഥാനങ്ങളിൽ മഴ പൊതുവെ കുറവായിരിക്കുമെങ്കിലും രണ്ടാം പാദത്തോടെ അതായത് ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി ശക്തി പ്രാപിക്കും എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രവചിച്ചിരുന്നത് ഈ ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു കൃത്യമാർന്ന മുന്നറിയിപ്പും ഏതാണ്ട് ആ ഒരു പ്രവചനം സത്യമാകുന്ന രീതിയിൽ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാര്യം ഇന്നലെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോൾ മഹാരാഷ്ട്ര വഴി ഗുജറാത്ത് തീരത്തേക്ക് നീങ്ങുകയാണ് ആ ഒരു പാതയിൽ ആ ഒരു സഞ്ചാരപാതയിൽ അത് അതിനോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന സൂചന പ്രദീപിൻ്റെ പോസ്റ്റിലും ഇത് കൃത്യമായി പറയുന്നുണ്ട് കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ളതുപോലെ ഇക്കുറിയും മഴ ശരാശരിക്ക് മുകളിൽ കേരളത്തിൽ ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല വൃഷ്ടിപ്രദേശങ്ങളിൽ ഡാം ഏരിയകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാടിനുള്ളിൽ പശ്ചിമഘട്ട മലനിരകൾ കൂടുതലും കടന്നു പോകുന്ന നമ്മുടെ വൃഷ്ടിപ്രദേശങ്ങൾ അവിടെയൊക്കെ ശരാശരിക്ക് മുകളിൽ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതുപോലെ വലിയ മഴ തന്നെ ലഭിക്കും ഇത് ഡാം നിറയാൻ ഇടയാകുമെന്നും മലയോര കേന്ദ്രങ്ങളിൽ മണ്ണിടിച്ചിലിനും അതുപോലെ ശക്തമായ മലയിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രദീപ് ജോൺ നൽകുന്നത് ശരിക്കും ഈ ഒരു മുന്നറിയിപ്പിൻ്റെ ആശങ്കയിലാണ് കേരളം നമുക്കറിയാവുന്നതുപോലെ കോവിഡ് പത്തൊമ്പതൊന്നൊരു മഹാമാരിയുടെ പിടിയിൽ ഉഴലുകയാണ് കേരളം കേരളത്തിൽ അതിപ്പോൾ ഏതാണ്ട് സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോടൊപ്പം തിരുവനന്തപുരത്തെ ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യമാണ് നാന്നൂറിനോട് അടുക്കുന്ന കണക്കുകൾ തിരുവനന്തപുരത്തോടൊപ്പം തന്നെ എറണാകുളം കാസർഗോഡ് മലപ്പുറം ജില്ലകളിലും നൂറ് കടന്നിരിക്കുന്നു രോഗികളുടെ എണ്ണം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി അല്ലെങ്കിൽ മറ്റൊരു പ്രളയ ഭീഷണി കൂടി കേരളത്തിന് മുകളിലേക്ക് വന്ന് പതിക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ മഴ രാത്രി മുതൽ ശക്തമായി തുടങ്ങി തുടങ്ങിയിരുന്നു വെതർമാൻ്റെ റിപ്പോർട്ടിലും പ്രദീപ് ജോൺ എന്ന വെതർമാൻ്റെ റിപ്പോർട്ടിലും അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒൻപത് ജില്ലകളിൽ ശക്തമായ മഴ ഇക്കുറിയും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും മലപ്പുറം കണ്ണൂർ വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ജില്ലകളിൽ അതിശക്തമായ മഴ തന്നെ ലഭിക്കും ഈ പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ ശക്തമായ മണ്ണിടിച്ചിലിനും ഉരുപൊട്ടൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടാകുമെന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ ഏറെ വൈറലായി മാറിയിട്ടുണ്ട് ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ഈ പോസ്റ്റ് ഉദ്ധരിച്ച് വാർത്തകളും നൽകിയിട്ടുണ്ട് കാര്യം വെതർമാൻഡ് പ്രവചനങ്ങൾക്ക് ഇപ്പോൾ ഭാരതം കാതോർത്തിരിക്കുന്നുണ്ട് കാര്യം ഏറെക്കുറെ ഇപ്പോൾ അത് കൃത്യമായി വരുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റിന് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമേറുന്നതും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ശരാശരി നമുക്ക് ലഭിക്കേണ്ട ഒരു മഴ നാനൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് എഴുന്ന എണ്ണൂറ്റി നാൽപ്പത്തി നാല് മില്ലിമീറ്ററും കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി പതിനഞ്ച് മില്ലിമീറ്ററും മഴ ലഭിച്ചു എന്നുള്ളതാണ് ഇക്കുറി കുറി ഏതാണ്ട് സമാനമായി തന്നെ തൊള്ളായിരത്തിന് മുകളിലേക്ക് എത്തുന്ന ഒരു സംഖ്യയിൽ മഴ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദീപിൻ്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇന്ന് ഇപ്പോൾ ലഭിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ചും ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ നീക്കത്തിനനുസരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന് രൂക്ഷമായ സാധ്യതയുണ്ട് അതുപോലെ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത അതും ശക്തമാകുമെന്ന് അറിയിപ്പിൽ പറയുന്നു പ്രത്യേകിച്ചും മത്സ്യബന്ധന തൊഴിലാളികൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മണിക്കൂറിൽ അറുപത് മുതൽ അറുപത്തി കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ ഈ തീരദേശ മേഖലകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് പ്രദീപിന്റെ റിപ്പോർട്ടിലും പറയുന്നതനുസരിച്ച് ബംഗാൾ ഉൾക്കടലിൽ തുടരെ തുടരെ ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റിൻ്റെ രണ്ടാം പാദമാകുന്നതോടുകൂടി ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം അല്ലെങ്കിൽ ഈ ഒരാഴ്ച കഴിയുന്നതോടുകൂടി തുടരെ തുടരെ കുറെ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ന്യൂനമർദ്ദമാണ് കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകാൻ ഉള്ള ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായി തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദങ്ങൾ അടിക്കിടെ ഒന്നിനുപറകെ ഒന്നായി ഉണ്ടായ ന്യൂനമർദ്ദങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ള വരുത്തിവെച്ചത് അതുപോലെ തന്നെ ഇക്കുറിയും മഴ ശക്തമായി തന്നെ ലഭിക്കും അത് ഒരു പ്രളയഭീഷണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് കാര്യം ഒരു അലർട്ട് സൂചന ഒരു ജാഗ്രതാ സൂചന അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ വെതർമാൻഡ് റിപ്പോർട്ട് ഈ ഈക്കുറിയും നമ്മൾ അതേ പ്രാധാന്യത്തോട് തന്നെ കാണണം കാര്യം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ കൃത്യമായിരുന്നു മൂന്നാം വട്ടവും കേരളം ഒരു പ്രളയ ഹാട്രിക്കിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രദീപിൻ്റെ പോസ്റ്റിനെ ഉദ്ധരിച്ച് ഇപ്പോൾ വാർത്തകൾ പറക്കുന്നത് എന്ത് തന്നെയായാലും ഈ മഹാമാരി കാലത്തെ അതിജീവിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രളയ സാധ്യത കൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ നമ്മൾ ഇനിയും കരുത്താർജ്ജിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ അതിജീവിക്കും എന്ന് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇക്കുറിയും നമുക്ക് അത് പ്രത്യാശിക്കാം മഹാമാരിയെയും അതുപോലെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളെയും നമുക്ക് അതിജീവിക്കാനുള്ള കരുത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യാശിക്കുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്